ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമ്മൂസ് വേൾഡ്. അപ്പോൾ ഞാൻ ഇന്നൊരു സ്റ്റോറി പറയാനാണ് വന്നേക്കുന്നത്. അപ്പോൾ എൻ്റെ സ്കിൻ നേരത്തെ തൊട്ടേ സെൻസിറ്റീവ് സ്കിന്നാണ്. ഒന്ന് പെട്ടെന്നൊന്നും ഒരു പ്രോഡക്റ്റ് അങ്ങനെ എൻ്റെ സ്കിന്നിലേക്ക് പെട്ടെന്ന് അങ്ങനെ അഡ്ജസ്റ്റ് ആവില്ല. ഞാനന്ന് നാട്ടിലേക്ക് വന്ന സമയമാണ്. ഞാൻ കുറച്ച് പ്രോഡക്റ്റ് നാട്ടിൽ വന്ന് ഇപ്പം നമ്മൾ അവിടെ പുറത്തായിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇത്രയും നാട്ടിലെ പോലെ ഓൺലൈനായിട്ട് സാധനങ്ങളൊന്നും മേടിക്കാൻ പറ്റില്ല. കാരണം ഇവിടെയാണ് കൂടുതൽ ഈ പർപ്പിൾ അതുപോലത്തെ സൈറ്റ് നൈക്കോ അങ്ങനത്തെ സൈറ്റുകളും ഇഷ്ടംപോലെ പ്രോഡക്റ്റ് ഓഫേഴ്സ് അതൊക്കെ കാണുമ്പോൾ നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര കൊതിയാവും കേട്ടോ. അപ്പോൾ നാട്ടിലേക്ക് വന്നിട്ടുള്ള ആ പെട്ടെന്ന് ഉള്ള ആവേശത്തിന് ഞാൻ കുറച്ച് പുതിയ പ്രോഡക്റ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയ പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങി അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ വെറുതെ ഒരു ദിവസം ഇരുന്നപ്പോഴാണ് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ ഒരു വേറൊരു വീഡിയോ കാണുന്നത്. ഇങ്ങനെ നല്ലൊരു സാധനമാണ്. ഞാൻ ആ ഒരു വീഡിയോയോ അത് വീഡിയോ ഇട്ട ആളെയോ ഒന്നുമല്ല കുറ്റം പറയുന്നത്. അപ്പോൾ എൻ്റെ മിസ്റ്റേക്കാണ്. ഇങ്ങനൊരു പ്രോഡക്റ്റ് വളരെ നല്ലതാണ്, സ്കിന്നിന് ഒത്തിരി പേർക്ക് ബെനിഫിറ്റ് ആവുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ കണ്ടു. അപ്പോഴെനിക്കും ഭയങ്കര ഇഷ്ടം തോന്നി. സാധനത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞേക്കാം, കോലരക്ക് എന്നാണ് സാധനത്തിൻ്റെ പേര്. അപ്പോൾ കോലരക്കെന്ന് പറഞ്ഞിട്ട് സാധനം അപ്പം ഭയങ്കര ഒത്തിരി പേർക്ക് ബെനിഫിഷ്യലായിട്ട് ഉണ്ടെന്നൊക്കെ കേട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നിയിട്ട് ഞാൻ തന്നെ അങ്ങാടി കടയിൽ പോയിട്ട് എന്നെ കാണിച്ചു. അപ്പം ഇതിൽ മറ്റേ യൂട്യൂബ് വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു ശരിക്കുള്ളത് കോലരക്ക എങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം എനിക്ക് ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ എടുത്ത് കാണിച്ചു തന്നു. എനിക്ക് ആ ഒറിജിനലാണെന്നൊക്കെ തോന്നി, ഒറിജിനലാണെന്ന് തോന്നി ഞാനത് മേടിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് അത് പൊടിച്ചൊക്കെ എടുത്ത് അവർ പറയുന്ന പോലെയൊക്കെ എടുത്തു വെച്ചു. എന്നിട്ട് അപ്പം പല രീതിയിൽ അത് യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഓൾറെഡി ഞാനൊരു കാര്യം പറഞ്ഞു, അപ്പം ഞാൻ ഈ പുതിയ പ്രോഡക്റ്റ്സ് മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അതും ഞാൻ ഒന്നോ ഒരെണ്ണമായിട്ടല്ല ട്രൈ ചെയ്തത്, രണ്ട് മൂന്നെണ്ണമൊക്കെ ട്രൈ ചെയ്തു. ഒരു ഫേസ് വാഷ് ട്രൈ ചെയ്തു, വേറൊരു ക്രീമും ട്രൈ ചെയ്തു, അങ്ങനെ ഒന്നോ രണ്ടോ പ്രോഡക്റ്റ് ഏതാണ്ടൊക്കെ ട്രൈ ചെയ്തു. ഒന്നാമത് സ്കിൻ ഇങ്ങനെ ആകെ കൺഫ്യൂസ് ആയിട്ടിരിക്കുന്നൊരു അവസ്ഥയായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ഈ കോലരക്കും ഞാൻ ട്രൈ ചെയ്തു. അത് ഞാൻ വെള്ളത്തിൽ ആദ്യം ഒരു വശം ഒന്ന് ട്രൈ ചെയ്തേ, ഒരു വശം ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് തേച്ചു കഴുകി കഴിഞ്ഞപ്പോൾ തന്നെ സ്കിന്ന് നല്ല ഒരു നമുക്കെന്തൊരു ഒരു പൊള്ളിയൊരു എഫക്റ്റ്, നല്ല രീതിയിൽ റെഡായിട്ട് സ്കിൻ സെൻസിറ്റീവ് ആയെന്ന് തന്നെ എനിക്ക് മനസ്സിലായി. ഞാൻ അവിടെ കൊണ്ട് നിർത്തിയില്ല. നല്ല സെൻസിറ്റീവ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ഓർത്തു ചിലപ്പോൾ ഇത് കുറച്ച് നല്ല തരിയാണ്, നല്ല കട്ടിയുള്ളൊരു ഒരു തടി കഷ്ണമാണ് ഈ കോലരക്ക എന്ന് പറയുന്നത്. അത് പൊടിച്ചിട്ടുള്ളെങ്കിൽ കുറച്ച് കട്ടി തരിയുള്ള സാധനമാണ്. അപ്പോൾ അത് ഇട്ട് സ്ക്രബും കൂടെ ചെയ്ത് ആ ഒരു എഫക്റ്റിൽ സ്കിന്ന് ഒന്ന് റെഡായതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് നിർത്തിയില്ല. പിറ്റേ ദിവസം അപ്പോൾ ഞാൻ ഓർത്തു ഞാനിത് ആദ്യം വെള്ളത്തിലോ പാലിലോ എന്തായിരുന്നു മിക്സ് ചെയ്തത്. ഞാൻ ഓർത്തു അതിൻ്റെ പ്രശ്നമായിരിക്കും, ഞാൻ വേറെ എന്തോ കുക്കുംബർ ജ്യൂസിലും ഞാൻ വേറെ എന്തോ, ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, കുറച്ച് നാളായി കുക്കുംബർ ജ്യൂസ് പൊട്ടറ്റോ ജ്യൂസ് അങ്ങനെ എന്തോ വേറെ കുറേ രീതിയിൽ ഇത് യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ടായിരുന്നു. വേറൊരു രീതി ട്രൈ ചെയ്ത് നോക്കി, അതും കൂടെ ആയപ്പോൾ സ്കിന്ന് കുറച്ചും കൂടെ ഒന്ന് ഇതായി. അങ്ങനെ ഞാൻ നിർത്തിയില്ല കേട്ടോ. അങ്ങനെ എന്തോ മൂന്ന് രീതി ഞാൻ എന്തോ ട്രൈ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്കിന്ന് നല്ല സെൻസിറ്റീവായിട്ട് എന്താ പറയണ്ടേ, ഒരു വല്ലാത്ത ഒരവസ്ഥയിലേക്കായി. ഈ മൂക്കിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ കറുത്തിട്ട് പാടുപോലെ വന്ന് ഫുൾ ഈ ഫേസിൻ്റെ ഈ ഒരു സൈഡ് മുഴുവൻ ഇങ്ങനെ കറുത്ത് കറുത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒരു പൊള്ളുന്ന പാടുപോലെയായി സ്കിന്നങ്ങ് മാറി. അത്രയും ആയപ്പോഴത്തേക്കും ഞാൻ ഓരോ പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താ, ചിലപ്പോൾ ഞാൻ ഈ രീതിയിൽ യൂസ് ചെയ്തിട്ടായിരിക്കും സ്കിന്നിന് പിടിക്കാത്തത്, ഞാൻ നാളെ വേറൊരു രീതി ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും ട്രൈ ചെയ്ത്. അങ്ങനെ മൂന്ന് ദിവസം ട്രൈ ചെയ്ത് അങ്ങനെ സ്കിൻ ഫുൾ പൊള്ളിയതുപോലെ ആയി. അങ്ങനെ പണി കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഞാനിത് റിയലൈസ് ചെയ്തത്, ഒന്നെങ്കിൽ ഞാൻ മേടിച്ച പ്രോഡക്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കാം. ചിലപ്പോൾ എല്ലാ അങ്ങാടിക്കടയിലും ആ കുട്ടി തന്നെ പറയുന്നുണ്ട് എന്നെ എല്ലാ അങ്ങാടിക്കടയിലും ഇത് ഒറിജിനൽ കിട്ടില്ല, പറയാൻ പറ്റില്ല നമുക്ക്. ഇപ്പോൾ ഓൾട്രേഷനൊക്കെ വരുന്ന സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നു. അപ്പം ഒന്നുകിൽ എനിക്ക് കിട്ടിയ സാധനം പ്യുവർ അല്ലായിരിക്കും, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്കിന്നിനത് പറ്റുന്നില്ല. ഇതിൽ രണ്ടിലേതെങ്കിലും ഒരു കാര്യമായിരിക്കും. ഞാനൊരിക്കലും ആ പുള്ളിക്കാരി ഞാനൊന്നും പറയല്ല കേട്ടോ, അത് ബെനിഫിഷ്യലായിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, കോലരക്ക് വർക്ക് ചെയ്ത് നല്ല ബെനിഫിറ്റ് കിട്ടിയ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എനിക്കെന്തായാലും അത് പറ്റിയില്ല. അത് ഞാൻ ചെയ്ത മണ്ടത്തരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് യൂസിൽ എനിക്ക് മനസ്സിലായതാണ് എൻ്റെ സ്കിന്നിന് അത് പറ്റുന്നത്. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ യൂസ് ചെയ്തിട്ടായിരിക്കും പറ്റാത്തതെന്ന് പറഞ്ഞ് നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ വേറെ രീതി യൂസ് ചെയ്തു. അങ്ങനെ മൂന്ന് ദിവസം കൊണ്ടാണ് എൻ്റെ സ്കിന്നിന് നല്ല രീതിയിൽ പണി കിട്ടി, ഫുള്ളായിട്ട് മാർക്കായിപ്പോയി. അപ്പോൾ എനിക്ക് അങ്ങനെ പണി കിട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മളൊരു പുതിയ കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നല്ല കെയർഫുൾ ആയിരിക്കണം, എസ്പെഷ്യലി സെൻസിറ്റീവ് സ്കിന്നൊക്കെയാണ്. ഇന്നിപ്പോൾ എന്തായി എന്നുള്ളതല്ലേ, എന്തായാലും നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രശ്നം ഇല്ലാതിരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് നമ്മൾ ആയി അപ്സെറ്റ് ആവും.
അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്ത്, എല്ലാവരും ചെയ്ത പോലെ കുത്തിയിരുന്ന് യൂട്യൂബിൽ നോക്കിയിട്ട് അത് നോക്കുന്നു ഇത് നോക്കുന്നു, എനിക്കറിയാമെന്ന് പറയാൻ വേണ്ടി ട്രൈ ചെയ്യാൻ നോക്കുന്നു അത് നോക്കുന്നു ഇത് നോക്കുന്നു, അങ്ങനെ ആകെ പാടെ ബഹളായി. മെയിൻ ഒരു പ്രശ്നമാണെന്ന് അറിയാം. അപ്പോൾ നമ്മളിപ്പം നമ്മൾക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ട്രൈ ചെയ്യും. അപ്പം വേറൊരു വീഡിയോയിൽ വേറൊരാളൊരു കാര്യം പറയും. ഇപ്പം നമ്മളെന്ത് ചെയ്യും, ഈ നമുക്കറിയാവുന്നതിൻ്റെ പകുതിയും വേറൊരാൾ പറയുന്നതിൻ്റെ പകുതിയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ പുതിയൊരു റെമഡി ഉണ്ടാക്കി നമ്മളങ്ങ് പരീക്ഷിക്കും. ഈ എല്ലാം കൂടെ സ്കിന്നിന് നല്ല കുളമായി കിട്ടും. അപ്പോൾ എന്താ ചെയ്യണത്? അപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു ഓക്കെ ഇനിയിപ്പം എന്തായാലും ഫുള്ളായിട്ട് പണി കിട്ടി, അപ്പോൾ എന്തായാലും ഒരു ബ്രേക്ക് എടുക്കാം. ഇനിയിപ്പോൾ സ്കിന്നിനെ ഫുള്ളായിട്ട് കൂടുതൽ, ഇപ്പോൾ ഒന്നാമത് ഒരു കാര്യം കൊണ്ട് നമ്മുടെ സ്കിന്ന് സെൻസിറ്റീവായി പണി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മേളിലേക്ക് ഇനി വേറെ കാര്യം ചെയ്ത് ഫുള്ളായിട്ട് അതിനെ ഭയങ്കരമായിട്ട് ദ്രോഹിക്കുന്നതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിന്നിനൊരു ബ്രേക്ക് കൊടുക്കുക. ഞാൻ അതന്നെയാണ് ചെയ്തത്. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എല്ലാ സാധനങ്ങളും നിർത്തി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കൂടി കുറച്ച് പുതിയ പ്രോഡക്റ്റ്സും ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്തിന്. ആ ടോപ്പ് ടു ബോട്ടം എല്ലാ കാര്യങ്ങളും ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഫേസ് വാഷ് സ്റ്റോപ്പ് ചെയ്തു, ക്രീം സ്റ്റോപ്പ് ചെയ്തു, ഈ കോളറൊക്കെ സ്റ്റോപ്പ് ചെയ്തു, എല്ലാം ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഫുള്ളായിട്ട് സ്കിന്നിന് ഞാൻ വെറുതെ വിട്ടു. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് ബിയോസിൻ്റെ സാധാ നോർമൽ ഫേസ് വാഷ് ഞാൻ ഇപ്പോഴും അത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ, ബിയോസിൻ്റെ നോർമൽ ഫേസ് വാഷ്. അത് വെച്ചിട്ട് ജസ്റ്റ് അത് ഭയങ്കര മൈൽഡാണ്. ഞാൻ കൊച്ചിലെ തൊട്ട് യൂസ് ചെയ്യുന്നതാണ്, എനിക്കറിയാം എൻ്റെ സ്കിന്നിന് അത് പറ്റും എന്നുള്ളത്. കാരണം ഞാൻ കൊച്ചിലെ തൊട്ട് ഇപ്പം വരെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എപ്പോഴും കൺസിസ്റ്റൻ്റായിട്ട് കയ്യിലുള്ളൊരു സാധനമാണ് ബിയോസിൻ്റെ സാധാ ഗ്ലിസറിൻ ആ ഓറഞ്ച് കളറിലെ ഫേസ് വാഷ്. അത് വെച്ചിട്ട് രാവിലെ മുഖം കഴുകും. വേറെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഒരു ക്രീമും ഞാൻ അപ്ലൈ ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. ഫുള്ളായിട്ട് സ്കിന്നെ ഞാൻ ബ്രീത്ത് ചെയ്യണം. ജസ്റ്റ് എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിലും രാവിലെ ഒന്ന് പോകാനായിട്ട് ഞാൻ അത് വെച്ചിട്ടൊന്ന് കഴുകും എന്നല്ലാണ്ട് ഒന്നും ചെയ്തില്ല. അങ്ങനെ ഒരു രണ്ട് മൂന്നാല് ദിവസം വെറുതെ വിട്ടു. അത് കഴിഞ്ഞപ്പോഴും അത്രയും അന്നിപ്പം ഒന്നും പോകുന്നില്ലായിരുന്നു, ഒരു എഫക്റ്റ് ഒന്നും വരുന്നില്ലായിരുന്നു സ്കിന്നിന്. ജസ്റ്റ് അതുപോലെ തന്നെ ഉണ്ടായിരുന്നു, കൂടുതൽ അഗ്രസീവ് ആകുന്നില്ല. ഇങ്ങനെ ഒരാഴ്ചയൊക്കെ ആയപ്പോഴത്തേക്ക് പതുക്കെ പതുക്കെ സ്കിന്ന് കൂടുതൽ അഗ്രസീവ് ആകുന്നില്ല, ജസ്റ്റ് ഒന്ന് കാം ഡൗൺ ആയതുപോലെ തോന്നി. അപ്പം ഞാൻ ഒറ്റ കാര്യം ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതും എനിക്കറിയാം എൻ്റെ സ്കിന്നിന് നന്നായിട്ട് പറ്റുന്നതാണെന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുള്ളൊരു കാര്യമാണ്, മുൾട്ടാണി മിറ്റി. കാരണം ഇത് ഞാൻ കൊച്ചിലോട്ട് യൂസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ മുൾട്ടാണി മിറ്റ് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിൽ കാണിക്കുന്ന ഒരെണ്ണമുണ്ട്, ഒരു ഓറഞ്ച് ഫ്ലേവറുള്ളത്, ഇത് ഓറഞ്ച് പീൽ പാക്കും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് അതിൽ വേറെ ഒന്നും ഞാൻ ആഡ് ചെയ്തില്ല. അത് ജസ്റ്റ് നോർമൽ വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് വിട്ടു. ഒരു 5 മിനിറ്റ് മാത്രം എന്തോ വെച്ചു, പെട്ടെന്ന് കഴിക്കാം. ഇനി എനിക്ക് പേടിയാണ് ഇപ്പോൾ എന്ത് അപ്ലൈ ചെയ്തിട്ട് എന്ത് അഗ്രസീവ് ആകുമോ ഇല്ലയോ എന്നുള്ളത്. ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് അങ്ങ് കഴുകിക്കളഞ്ഞു. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരു ഇൻസ്റ്റൻ്റ് ഒരു എഫക്റ്റ് കണ്ടെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു കാം ഡൗൺ ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം അതൊരു ക്ലേ മാസ്കാണ്, ഒരു ടൈറ്റനിങ് മാസ്കാണ്. ഇത് എനിക്ക് വർക്കായതുകൊണ്ട് എല്ലാവർക്കും വർക്കാണോന്നില്ല കേട്ടോ, ഞാൻ പറഞ്ഞതാണ്. എൻ്റെ സ്കിന്നിന് പറ്റിയൊരു കാര്യം ഞാൻ തന്നെ കണ്ടുപിടിച്ചത് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ കുറച്ചൊരു ഒരു കാംനെസ് പോലെ എനിക്ക് തോന്നി. പിന്നെ ഞാൻ പതുക്കെ വേറെ ഒന്നും ഒരു പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്തില്ല, എല്ലാ ഫുള്ളായിട്ട് സ്കിന്നിനെ വെറുതെ വിട്ടു. എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ ജസ്റ്റ് ഫേസ് വാഷ് ചെയ്യും. പിന്നെ പതുക്കെ ആ ഒരു 1-2 ദിവസം കൂടുമ്പം മാത്രം ആ ഒരു മുൾട്ടാണി മട്ടി പതുക്കെ അപ്ലൈ ചെയ്ത് വന്നു. അങ്ങനെ വന്ന് പതുക്കെ എൻ്റെ സ്കിൻ തന്നെ റിക്കവറായി വന്നു. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഫുള്ള് എല്ലാം കൂടെ ആയിട്ട് നമുക്ക് സ്കിൻ കൺഫ്യൂസ് ആയി അങ്ങനെ പോയതാണ്. പിന്നെ ഞാനൊന്നും കുറേ നാളത്തേക്ക് ഞാനൊന്നും ഏകദേശം ഒരു മാസം എടുത്തില്ല കേട്ടോ, ഒരു 2 ആഴ്ച കൊണ്ട് തന്നെ സ്കിന്നിൽ ഫുള്ളായിട്ട് റിക്കവറായി. അതെല്ലാം പോയി വന്നു, ഞാൻ ഇത് മാത്രം കണ്ടിന്യൂ ചെയ്തു. പിന്നെയും ഞാൻ കൂടുതലൊന്നും ഒരു മാസത്തേക്ക് ഞാൻ കൂടുതലൊന്നും പിന്നെ കൺഫ്യൂസ് ചെയ്യാനൊന്നും പോയില്ല, പുതിയ പ്രോഡക്റ്റും ട്രൈ ചെയ്യാനൊന്നും പോയില്ല. നല്ലതായിട്ട് സ്കിന്നിന് റെസ്റ്റ് കൊടുത്തു. അപ്പോൾ തന്നെ നല്ല സ്കിന്ന് റിക്കവറായിട്ട് വന്നു. അപ്പോൾ ഇതാണ് എനിക്ക് വന്നിട്ടുള്ളൊരു എക്സ്പീരിയൻസ്. ഇങ്ങനെ പുതിയ അതും ഇതും എല്ലാം കൂടെ മിക്സ് ചെയ്ത് സ്കിന്നിനെ കൺഫ്യൂസ് ചെയ്തപ്പോൾ സ്കിന്ന് റിയാക്ട് ചെയ്തൊരു രീതിയായിരുന്നു അത്. അപ്പോൾ അങ്ങനെ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോയിലും സ്പെഷ്യലി പറഞ്ഞത്, സെൻസിറ്റീവ് സ്കിന്ന് ഉള്ളവർക്ക് ഇങ്ങനൊരു പുതിയ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ സ്റ്റോറി. ഇപ്പോൾ ഇപ്പോഴത്തെ സ്കിന്നിൻ്റെ ഒരു അവസ്ഥയാണിത്. ഞാനൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല, ഞാൻ ഇച്ചിരി പൗഡർ ഇട്ടിട്ടുണ്ട്, ഓയിലി ആവുന്നത് കൊണ്ട്. ഇച്ചിരി ടാൽക്കം പൗഡറാണ് നമ്മുടെ സാധാരണ, ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ കണ്ണെഴുതിയിട്ടുണ്ട്, അതേ ഉള്ളൂ, അല്ലാണ്ട് ഒരു മേക്കപ്പും സ്കിന്നിലില്ല. എന്താ ഈ ടിഷ്യൂ വെച്ചിട്ട് കാണാമല്ലോ. ഓ
ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല സ്കിന്നിൽ. ഇങ്ങനെ തന്നെയാണ് സ്കിന്നുള്ളത്, ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ഇങ്ങനെ സ്കിന്ന് റിക്കവറായി പഴയ ഇതിലേക്ക് വന്നു. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു മാർക്കാണ്, അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താ പ്രശ്നമെന്ന് വെച്ചാൽ എനിക്കൊരു എന്തെങ്കിലും ഒരു കുരു കണ്ടിട്ടുണ്ടെങ്കിൽ കൈ കുരു ഒരുക്കും. എനിക്കത് എനിക്കറിയാം, 100 വർഷം അറിയാം, അത് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ വലിയ പാടായി വരും, ഇത്രയും ഒരു മാർക്കായി വരും എന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കത് കൺട്രോൾ ചെയ്യാൻ, അതെനിക്കൊന്നും എന്തോ ഒരു പ്രശ്നമാണെന്ന് തോന്നി. കൈ ഇങ്ങനെ കുരുവിരിക്കും, വെറുതെ ഇരിക്കാൻ പറ്റില്ല. അതിൻ്റെ ഒരു മാർക്ക് ഇവിടെ ഉള്ളതേ ഉള്ളൂ, അല്ലാണ്ട് സ്കിന്ന് നന്നായിട്ട് രീതിയിൽ റിക്കവറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളായിരുന്നു എൻ്റെ ആ ഒരു അലർജിക് റിയാക്ഷൻ, അല്ലെങ്കിൽ പിങ് ഒരു ഇതിൽ നിന്ന് റിക്കവറായി വന്നൊരു സ്റ്റോറി. അപ്പോൾ എല്ലാവരും ഇനിയിപ്പോൾ എന്തെങ്കിലും മനസ്സിൽ വെക്കുക, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു റിയാക്ഷൻ ഉണ്ടായാൽ തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്കിന്നിന് കുറച്ച് സ്റ്റാമിന കൊടുക്കുക. സ്കിന്ന് നമ്മുടെ ബോഡി എന്നൊക്കെ പറയുന്നത് സെൽഫ് റിക്കവർ ആവുന്ന സാധനങ്ങളാണ്. നമ്മുടെ ബോഡിയിൽ തന്നെ ഒരു മെക്കാനിസം ഉണ്ട് സെൽഫ് റിക്കവർ ആവാനായിട്ട്, റിജുവിനേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു മെക്കാനിസം ഉണ്ട്. അപ്പോൾ അതിനെ അതിൻ്റെ മാജിക്ക് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് ടൈം കൊടുക്കുക, അതിനെ വെറുതെ വിടുക, കുറച്ച് ബ്രീത്ത് ചെയ്യാനായിട്ടൊന്ന് സമയം കൊടുക്കുക, വെറുതെ വിടുക. അതല്ലാണ്ട് ആ കുറേ റെമഡി നമ്മളിപ്പോൾ നോക്കിയാലും കാണും, ആ റെമഡി എല്ലാം കൂടെ ഇങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് വീണ്ടും കൺഫ്യൂസ് ചെയ്യാൻ നിൽക്കാതെ കുറച്ച് ബ്രീത്ത് ചെയ്യാൻ സമയം കൊടുക്കുക, സ്കിന്ന് നന്നേ റിക്കവർ ആയി വരും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ സ്കിന്നിൻ്റെ കണ്ടീഷൻ കൂടുന്നില്ലായിരുന്നു, അഥവാ സ്കിൻ കണ്ടീഷൻ നിങ്ങൾ ആ പ്രോഡക്റ്റ് യൂസ് നിർത്തിക്കഴിഞ്ഞിട്ടും വീണ്ടും ഭയങ്കരമായിട്ട് അഗ്രസീവായിട്ട് കൂടുന്നുണ്ടെങ്കിൽ മാത്രം ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക, സ്കിൻ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ, നമ്മളായിട്ട് പിന്നെ കൂടുതൽ അത്രയൊരു അലർജി വല്ലതും ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ കൂടുതൽ പരീക്ഷിക്കാൻ നിൽക്കാതെ ഒന്നുകിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ കുറേ ഒരു അതുപോലെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കിന്നിന് സമയം കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ഈ സ്റ്റോറി. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം.